ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഈ കർക്കിടകം വന്നെത്തി, നല്ല മഴയുമാണ്. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മുടെ ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്താനും അസുഖങ്ങൾ വരാതിരിക്കാനും സഹായകമായ ഒന്നാണ് ഈ കർക്കിടക കഞ്ഞി. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വീണ്ടെടുക്കാൻ ഈ കർക്കിടക കഞ്ഞി പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഉലുവയാണെങ്കിൽ ഉലുവ ഷുഗർ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും അതൊക്കെ നിയന്ത്രണമായി കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ ഉലുവ നമുക്ക് ഭയങ്കര സഹായകരമാണ്. അപ്പം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഉലുവ കഞ്ഞി ഉണ്ടാക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായതാണ് ഈ ഉലുവ കഞ്ഞി. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നവരിയരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുപയറും 1 ടേബിൾ സ്പൂൺ അതും ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കലരി 1/2 കപ്പ് അതും ഈ പാത്രത്തിൽ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഈ പാത്രത്തില്. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ കൂടി രാവിലെ ഇട്ടതാണ്, വെള്ളത്തിൽ ഇട്ടതാണ്. ഞാൻ വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നവരേരി കൊടുക്ക. പിന്നെ നമ്മുടെ ചെറുപയറ്, ഉഴുന്ന്, ഉണക്കലരി ഇവ ഇട്ട് കൊടുക്ക. അപ്പൊ ഞാൻ ഈ കുക്കറിന്റെ അകത്ത് അരികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാവുന്നത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് 1-2 വിസിൽ കേൾക്കുമ്പോഴേക്കും ഓഫ് ആക്കാതിരിക്കും. അപ്പൊ ഞാൻ കുക്കർ സ്റ്റൗവേ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 വിസിൽ കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം കുക്കർ 2 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുവാണ്. ഇതിലേക്ക് ഇന്നിട്ട് ഇച്ചിരി ഒരു 1/2 സ്പൂൺ ജീരകം കൂടെ ഇടുവാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പാനിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റവ് വെച്ച് പാനിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കുകയാണ്. നമുക്കൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പം നമ്മുടെ ശർക്കരപ്പാനി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങാം. നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഈ അരി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു ലേശം ചെറിയ രീതിയിൽ ഒരു ഉപ്പുകൂടെ ഇടുവാണ്. പാനി ചേർത്തോണ്ട് ഒരു ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പിട്ടാ മതി. പീക്കിരി ഇച്ചിരി ഉപ്പുകൂടെ ഇടുവാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ഒരു
ഒരു സ്പൂൺ അടുത്ത് ഇച്ചിരി നെയ്യൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഈ കുറച്ച് കുറുകി വരട്ടെ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കർക്കിടകഞ്ഞി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പൊ ഇവിടുത്തെ എനിക്ക് കറുത്ത ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് കറുപ്പ് കളറായിരിക്കും ഇച്ചിരി. അപ്പൊ നമുക്ക് സ്റ്റൗവേന്ന് കുക്കർ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവാക്കാഞ്ഞ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് വളരെയധികം കർക്കിടക മാസത്തിൽ ഔഷധമുള്ള ഒരു കഞ്ഞിയാണ്. ഇതപ്പം പ്രായമായവർക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയും പിന്നെ അല്ലാത്തവർക്കും ഇത് നല്ല ഒരു ഔഷധ കഞ്ഞിയാണിത്. അപ്പൊ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. അപ്പൊ പതിവ് പോലെ എന്റെ ചാനൽ കാണുക. ബൈ ബൈ.